ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ് ടി മലയാണ്ടിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് ഒത്തിരി പേരിലേക്ക് എത്തിക്കാം, എങ്ങനെ നമുക്ക് കൂടുതൽ സെല്ലിലേക്ക് എത്തിക്കാം, അതിനുപറ്റി ഏറ്റവും നല്ല മെത്തേഡ് നമ്മൾ ഓൺലൈൻ വഴി സെല്ല് ചെയ്യാന്നാണ്. അപ്പോൾ ഓൺലൈൻ വഴി സെല്ല് ചെയ്യുന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിൽ ഓടി വരിക ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആയിരിക്കും. പക്ഷേ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്, നമ്മൾ ആദ്യം നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നല്ല എമൗണ്ട് നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് വേണ്ടി തന്നെ, നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി തന്നെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ അതിനാണ് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ ഡെലിവറി നോക്കണം, ട്രാക്ക് ചെയ്യണം, അങ്ങനെ ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് പോപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ യാതൊരു ഫീസോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞൊരു മിനി ആമസോൺ പോലെയാണ് നമ്മുടെ പോപ്പ് ഷോപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. പോപ്പ് ഷോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും എത്തുക. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ എത്തുക, അവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ ഉണ്ട്, ജസ്റ്റ് നിങ്ങളത് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് ട്രസ്റ്റഡ് ബൈ 1 lakh+ സെല്ലേഴ്സ് എന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണിത്. അടുത്തൊരു ഇൻ്റർഫേസ് നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ സ്റ്റാർട്ട് നൗ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് വെരിഫൈ ചെയ്യണം. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. അടുത്ത വരുന്ന പേജ് നമ്മുടെ ബിസിനസ് നെയിം നമ്മുടെ അടിച്ചു കൊടുക്കുക. നമ്മുടെ ഷോപ്പിൻ്റെ നെയിം ആണോ അത് ജസ്റ്റ് ഞാൻ അടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ അടിക്കുന്നത് ടോപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞാണ്. ജസ്റ്റ് ഞാൻ കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. അടുത്ത നമുക്കൊരു നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ലിങ്ക് ഇവിടെ കയറുമ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള പ്രൊഡക്ട്സ് മൊത്തം അവർക്ക് കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് ക്രിയേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിവിടെ ആഡ് യുവർ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു പേജ് വരും. അവിടെ നമുക്കൊരു ക്യാമറയുടെ ഇമേജ് ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലുള്ള ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് എത്ര ഇമേജ് വേണോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ് ടു 10 ഇമേജ് നമുക്ക് ആഡ് ചെയ്യാമെന്നാണ്. ഒരു ഷൂട്ടിൻ്റെ പല ആംഗിളിലുള്ള ഇമേജ് ആഡ് ചെയ്യുക. അതിനുശേഷം പ്രൊഡക്റ്റ് നെയിം കൊടുക്കുക. ഞാൻ കൊടുക്കുന്നു നൈക്ക് റണ്ണിങ് ഷൂ, എൻ്റെ പ്രൊഡക്റ്റ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു നൈക്ക് റണ്ണിങ് ഷൂസ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം പ്രൈസ് എത്ര രൂപയാണ് പ്രൈസ്, ജസ്റ്റ് 2500 എന്ന് കൊടുക്കുന്നു. പിന്നെ കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയർ എന്ന കാറ്റഗറി ഉണ്ട്. നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റ് ആണോ അതനുസരിച്ചുള്ള കാറ്റഗറി കൊടുക്കുക. അടുത്തിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, അല്ലെങ്കിൽ റിട്ടേൺസ്, ഷിപ്പ് വിത്ത് ഷോപ്പ് ഓപ്പ് ഷോപ്പ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ടിക്ക് ചെയ്ത് ഇടുക, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അൺടിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കറൻ്റ് 3 ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്ക് 3 വേണം. അടുത്തിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് സെലക്ട് പിക്കപ്പ് അഡ്രസ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡെലിവറി സർവീസ് എവിടെ വന്ന് സാധനം എടുക്കണം. നമ്മുടെ കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ എവിടെയാണ് വെയർ ഹൗസ് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, നമ്മുടെ ഷോപ്പിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ആ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെയിമും മൊബൈൽ നമ്പർ ഹൗസ് നമ്പർ പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അഡ്രസ്സ് സക്സസ്ഫുള്ളി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ സേവ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു അഡ്വാൻസ് ഓപ്ഷൻ എന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സൈസ് കളറൊക്കെ കൊടുക്കാം. അപ്പം സൈ കളർ എത്ര ഉണ്ടോ നോക്കുക. ജസ്റ്റ് കൊടുക്കുന്നു ബ്ലാക്ക്. പിന്നെ അവിടെ പ്രസ് ചെയ്യുന്നു റെഡ്. രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സൈസ് ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ്, 6, 7. അതിനുശേഷം സേവ് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്തവിടെ പേജ് നമുക്ക് എത്ര സ്റ്റോക്സ് അവൈലബിൾ ആണെന്ന് ചോദിക്കും. അവിടെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. കാരണം ഇതനുസരിച്ചാണ് ആൾക്കാർ നമ്മുടെ പേജ് കയറി നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കുക. അതുകൊണ്ട് ജസ്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഈ ബ്ലാക്ക് 12 എണ്ണം കൊടുക്കുന്നു, റെഡ് 7 എണ്ണം കൊടുക്കുന്നു, ബ്ലാക്ക് 7 എണ്ണം കൊടുക്കുന്നു, റെഡ് 9 എണ്ണം കൊടുക്കും. അതിനുശേഷം സേവ് ചെയ്യുക. അപ്പം കറൻ്റ് സേവ് ആയിട്ടുണ്ടാവും. അടുത്തിടെ നമുക്കിവിടെ റിട്ടേൺ പീരീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര ദിവസം റിട്ടേൺ പീരീഡ് വെക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് എത്ര ദിവസം വെക്കണോ ജസ്റ്റ് കൊടുക്കുക. ജസ്റ്റ് 7 ദിവസമാണ് വെക്കുന്നത്. അതിനുശേഷം സേവ് ചെയ്യാൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് അതിനെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്ന്, കൂടുതൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണമെന്ന് ജസ്റ്റ് ആഡ് ന്യൂ പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അഡ്രസ് വേണം മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് സൈസ് കളർ ആഡ് ചെയ്യാം, എത്ര സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് തന്നെ നമ്മൾ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് എക്സിറ്റ് ചെയ്യാണ്. നമുക്ക് ഇനി പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കാം, അതായത് നമുക്ക് ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ നമുക്ക് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കാം. അതിനിടെ നമുക്ക് ഇവിടെ ഷെയർ പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയസും കാര്യങ്ങളെല്ലാം വരും. അപ്പം ജസ്റ്റ് വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു, ഇനി ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് കൊടുക്കും. സെറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജസും അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ചെല്ലുന്നതാണ്. പർച്ചേസുകളുടെ ലിങ്കും കാര്യങ്ങളെല്ലാം ചെല്ലുന്നതാണ്. പ്രൊഡക്റ്റിൻ്റെ ഇമേജ്, പർച്ചേസുകളുടെ ലിങ്കും കാര്യങ്ങളും, അത് എന്ത് പ്രൊഡക്റ്റാണ്, അതിൻ്റെ സൈസ്, പ്രൈസ് എല്ലാം ചെല്ലും. ഇനി അവർക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അവരെ ഏത് ബ്രൗസർ ചൂസ് ചെയ്യുക. അപ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ്, പിന്നെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം, കൂടുതൽ ഡീറ്റെയിൽസ്, എത്ര കളറിൽ അവൈലബിൾ ആണ്, ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് പർച്ചേസ് ചെയ്യേണ്ട ബൈ നൗ ക്ലിക്ക് ചെയ്യുക. ബൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ട്രാക്ക് ചെയ്യാൻ അങ്ങനെ കുറേ ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന്. ഇനി നമ്മുടെ ലിങ്ക് വഴി ആരെങ്കിലും പർച്ചേസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഓർഡർ ട്രാക്ക് ചെയ്യാൻ നോക്കാം. ഇനി ഇവിടെ ഓർഡേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇഷ്ടത്തെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ ഓർഡേഴ്സ് കാണാൻ സാധിക്കും. എല്ലാ കംപ്ലീറ്റ് ഓർഡേഴ്സ് കാണാം, പിന്നെ പെൻഡിങ് കാണാം, അക്സെപ്റ്റ് ഓർഡേഴ്സ് കാണാം, റെഡി ടു ഷിപ്പ് കാണാം, ഡിസ്പാച്ച്ഡ് കാണാം, ഡെലിവേർഡ് കാണാം. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. സെപ്പറേറ്റ് ഫിൽട്ടർ അനുസരിച്ച് പിന്നെ ക്യാൻസൽഡ് ഓർഡേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സാണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടത്, 40 രൂപ. അപ്പോൾ സപ്പോസ് ഒരാൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 40 രൂപയൊന്നും പോകത്തില്ല. നമുക്ക് പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനടുത്ത് എന്ന് പറയുന്നത് നമ്മുടെ 5 കസ്റ്റമേഴ്സിന് ഫ്രീ ഡെലിവറി 5 കസ്റ്റമേഴ്സിനാണ് ഫ്രീ ഡെലിവറി. കമ്പനി ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഷോപ്പ് ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ 5 കസ്റ്റമേഴ്സിന് ഫ്രീ ഡെലിവറി കമ്പനി കൊടുക്കും. അപ്പോൾ കാറിലെ ഒരു ബോണസ്സാണത്. പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പേയ്മെൻറ്റ്സിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. കമ്പനി നമുക്ക് കിട്ടിയ പേയ്മെൻറ്റ്സും കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്ത് കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഷോപ്പ് ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ലോഗോ കൊടുക്കണമെങ്കിൽ ലോഗോ കൊടുക്കാം. ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിന് ലോഗോ എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകും. നമുക്ക് എന്ത് ലോഗോയാണോ ഷോപ്പിന് കൊടുക്കേണ്ടത് ജസ്റ്റ് ആ ലോഗോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ മെയിലിൽ ഷൂവിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളും ജസ്റ്റ് ഷൂവിൻ്റെ ഒരു ഇമേജ് കൊടുക്കുന്നു ലോഗോ ആയിട്ട്. അടുത്തിട്ട് നമുക്കൊരു എബൗട്ട് സെക്ഷൻ കാണാം. നമ്മുടെ ഷോപ്പിനെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. ഷോപ്പിൻ്റെ അഡ്രസ്സ് മുതലായ കാര്യങ്ങളെല്ലാം കൊടുക്കുക. നമുക്ക് ഷോപ്പിനെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിട്ട് റീസണബിൾ പ്രൈസ് എന്നാണ്. അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ ബാങ്ക് ഡീറ്റെയിൽസിന് ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ, രണ്ടരശം അടിച്ചു കൊടുക്കുക. നമ്മുടെ ഹോൾഡർ നെയിം, IFSC കോഡ് എന്നിവ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുക. നമ്മുടെ ഓർഡറെല്ലാം കൺഫേം ആയി കഴിഞ്ഞ് നമുക്ക് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബാങ്കിലേക്ക് ക്യാഷ്, 2 ഡേയ്സ് ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയ സമയം, 2 ഡേയ്സിനുള്ളിൽ നമ്മുടെ ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അടുത്തിട്ട് നമുക്കിവിടെ മൈ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പുതിയ അഡ്രസ്സ് ചെയ്യണം, പുതിയ അഡ്രസ്സ് ചെയ്യാം. അതിനിടെ ആഡ് ന്യൂ അഡ്രസ്സ് ഓപ്ഷൻ ഉണ്ട്. അടുത്തിട്ട് നമ്മളിവിടെ ഹെൽപ്പ് ക്യൂറോണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് വായിച്ച് നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസ്, ഫ്രീ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കാശ് മുടക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ട്, ഒരു ഷോപ്പ് ഉണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാണ് ലാർജ് നമ്പർ ഓഡിയൻസിലേക്ക്. അപ്പോൾ നിങ്ങൾ ആമസോണിലുള്ള വെബ്സൈറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്മീഷൻ ബേസിസിലാക്കി വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിലേക്ക് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഓഡീസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാം. നമ്മളൊരു പുതിയതായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേയ്മെൻറ്റ് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ആപ്ലിക്കേഷൻ ചെയ്തോളും. പിന്നെ നമ്മൾ ഷിപ്പിംഗ് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ആപ്ലിക്കേഷൻ ചെയ്തോളും. നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ഷോപ്പിൽ ഇരുന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ട്രാക്ക് ചെയ്യാം. വളരെ എളുപ്പം. പിന്നെ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ സൈനിങ് ഔട്ട് ഫ്രം ടോപ് 10 മലയാളം ടെക്.